ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, പുരോഹിതൻ, അഭിഷിക്തൻ, മുൻപിൽ വെക്കപ്പെട്ടവൻ, മധ്യസ്ഥൻ, ഈശോയുടെ പ്രതിപുരുഷൻ, അതെ എത്ര എത്ര വാക്കുകളിൽ വർണ്ണിച്ചാലും അധികമാകാത്തവനാണ് പുരോഹിതൻ. അവൻ ഈശോയുടെ തിരുഹൃദയത്തിന് ഇണങ്ങിയവനാണ്. ഈശോ തനിക്ക് ഇഷ്ടമുള്ളവരെ തന്റെ അടുക്കലേക്ക് വിളിക്കും. ഈ വിളി സ്വീകരിച്ച് ഓരോ നിമിഷവും ഈ വിളിക്ക് പ്രത്യുത്തരം നൽകി ജീവിക്കുന്നവരാണ് ഓരോ പുരോഹിതരും. ഒരു ദൈവ പൈതലിന്റെ ജനനം മുതൽ മരണം വരെ അവനെ അണിയാത്ര ചെയ്യാൻ കടപ്പെട്ടിരിക്കുന്നവരാണ് പുരോഹിതൻ. മാമോദീസായിലൂടെ ഈശോയിൽ ജനിപ്പിച്ച്, കുമ്പസാരത്തിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും ആത്മീയമായി വളർത്തി, ഇതര കൂതാശകളിലൂടെ ശക്തിയായി, അനുഗ്രഹമായി, അവസാന നിമിഷങ്ങളിൽ പാതയം നൽകി സ്വർഗീയ യാത്രയ്ക്ക് സന്നദ്ധനാക്കുന്ന ആത്മീയ സാന്നിധ്യമാണ് പുരോഹിതൻ. അതെ, ഇടവക വൈദികരുടെ മധ്യസ്ഥനായിരിക്കുന്ന വിശുദ്ധ ജോൺ മരിയ വിയാനി പുണ്യാന്റെ തിരുനാൾ നാം ആഘോഷിച്ചതല്ലേയുള്ളൂ. എന്തെന്ത് മധുരസ്മരണകളാണ് ആ ദിവസം നമ്മുടെ മനസ്സിലൂടെ കടന്നുപോയത്! അതുപോലെ സ്വന്തം ജീവിതം കൊണ്ട് അനേകം പാപികളെ ദൈവത്തിന് വേണ്ടി നേടി പുണ്യപദവിയിലെത്തിയ അനേകരെ സഭ നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നുണ്ട്. മണിക്കൂറുകളോളം വിശുദ്ധ കുർബാനയ്ക്ക് മുന്നിൽ തേയം ചെയ്ത വിശുദ്ധ പാദ്രെ പിയോ, വിശുദ്ധ ഡോൺ ബോസ്കോ, ഇവരെല്ലാം നമ്മുടെ മനോമുകുരങ്ങളിൽ തെളിഞ്ഞു വരുന്നില്ലേ? എന്തിനേറെ പറയണം, നമ്മുടെ ഇടപെടലുകളിൽ ആയിരുന്നുകൊണ്ട് നമ്മെ ആത്മീയമായി വളർത്തിയ എത്ര വൈദികർ ഇന്നും നമ്മുടെ മനസ്സുകളിൽ ജീവിക്കുന്നു. ഈ അവസരത്തിൽ നമ്മെ സ്നേഹിച്ച്, ആത്മീയമായി വളർത്തി, നമ്മുടെ ഹൃദയം കീഴടക്കി, അകാലത്തിൽ നമ്മിൽ നിന്നും ദൈവസന്നിധിയിലേക്ക് പറിച്ചു നടപ്പെട്ട ശ്രേഷ്ഠ വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്ന ജോർജ് വണ്ടർകുന്നേൽ അച്ഛനെ ഒത്തിരി സ്നേഹത്തോടെ സ്മരിക്കുന്നു. ആ ദീപ്ത സ്മരണകൾക്ക് മുൻപിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം ശിരസ് നമിക്കുന്നു. അതെ, ഈശോ കൂടുതലായി സ്നേഹിച്ച ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു വിശുദ്ധ യോഹന്നാൻ. അന്ത്യത്താഴ സമയത്ത് യേശുവിന്റെ മാറിൽ ചാരിക്കിടന്നുകൊണ്ട് ആ ഹൃദയസ്പന്ദങ്ങൾ ഒപ്പിയെടുത്ത് സ്നേഹത്തിന്റെ സുവിശേഷമായി മാറിയവൻ. കുരിശിൻ ചുവട് വരെ പ്രതിസന്ധികളെ വകവെക്കാതെ യേശുവിനെ അനുയാത്ര ചെയ്തവൻ. അതെ, ആ ഹൃദയസ്പന്ദങ്ങൾ തിരിച്ചറിഞ്ഞവന്, ആ സ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കിയവന് ഒരു നിമിഷം പോലും ആ സ്നേഹത്തിൽ നിന്ന് അകലെയായിരിക്കാൻ സാധിക്കുകയില്ല. അതെ പ്രിയപ്പെട്ടവരെ, സ്നേഹത്തിന്റെ കൂതാശയാണ് വിശുദ്ധ കുർബാന. ഈ സ്നേഹ കൂതാശയെ പറ്റി അവിടുന്ന് തന്നെ പറയുന്നത് ഇപ്രകാരമാണ്: എന്റെ സ്നേഹ കൂതാശയിൽ എന്നെ സമീപിക്കുന്നവർക്ക് സൗജന്യമായി നൽകപ്പെടുന്ന സ്നേഹത്തിന്റെ നിധികൾ എന്തുമാത്രമാണെന്ന് ആത്മാക്കൾ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്റെ ദേവാലയങ്ങൾ എന്നിലേക്ക് ആകർഷിക്കപ്പെടുന്നവരെ ഉൾക്കൊള്ളാനാകാത്ത വിധം രാവും പകലും നിറഞ്ഞു കവിയുമായിരുന്നുവെന്ന്. അതെ, ഇതാണ് ഓരോ വൈദികനിൽ നിന്നും, അല്ല ഓരോ വിശ്വാസിയിൽ നിന്നും ഈശോ ആഗ്രഹിക്കുന്നതും ഇത് തന്നെയാണ്. പൗരോഹിത്യം മനുഷ്യ നന്മയ്ക്കും സഭാ സമൂഹത്തിനും വേണ്ടി സ്ഥാപിതമായിരിക്കുന്നു. തിരുപ്പട്ട കൂതാശ ഒരു വിശുദ്ധ ശക്തി പ്രദാനം ചെയ്യുന്നുണ്ട്. അത് ക്രിസ്തുവിന്റേതല്ലാതെ മറ്റൊന്നുമല്ല എന്ന് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1551 ഖണ്ഡികയിൽ വ്യക്തമായി പറയുന്നുണ്ട്. അതെ, സഭ മുഴുവന്റെയും പ്രതീക്ഷയ്ക്കൊത്ത നവീകരണം മിശിഹായുടെ അരൂപയാൽ പ്രചോദിതമായ വൈദിക ശുശ്രൂഷയിൽ ഭൂരിഭാഗവും ആശ്രയിച്ചിരിക്കുന്നുവെന്ന് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ അടിവരയിട്ട് ഉറപ്പിക്കുന്നു. അതെ, ഈശോ തന്റെ ജീവനും ജീവിതവും അവസാന നിമിഷം വരെ മറ്റുള്ളവർക്ക് വേണ്ടി പകർന്നു നൽകി. അതുകൊണ്ടും മതിയാകാതെ മനുഷ്യരോടുകൂടി നിത്യവും വസിക്കുവാൻ, അവന്റെ ജീവനായി മാറാൻ അപ്പമായി തീർന്നു. മുറിക്കപ്പെട്ട ശരീരത്തിലും ചിന്തപ്പെട്ട രക്തത്തിലും അവന്റെ ഹൃദയം അവൻ ചേർത്തുവെച്ചു. ആ ഹൃദയസ്പന്ദങ്ങൾ ഒപ്പിയെടുത്ത് അനുദിനവും അൽത്താരയിൽ ബലിയർപ്പിക്കുന്ന വൈദികനും തന്റെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. അതെ, പരിശുദ്ധ അമ്മയെ കൂടാതെ ആർക്കും ഈശോയുടെ ഹൃദയം സ്വന്തമാക്കാൻ സാധിക്കുകയില്ല. യേശുവിന്റെ അന്തർഗതങ്ങൾ മുഴുവൻ അറിയാവുന്നവളാണല്ലോ പരിശുദ്ധ അമ്മ. അതെ, സമൂഹത്തിന്റെ വൈവിധ്യങ്ങളെ അംഗീകരിക്കുവാൻ, പണ്ഡിതനെയും പാവനെയും തുല്യനായി കാണാൻ, ധനികനെയും ദരിദ്രനെയും ഒറ്റവരെയും ചേർത്ത് നിർത്താൻ, കഴിവുള്ളവനെയും കഴിവ് കുറഞ്ഞവനെയും തുല്യനായി കാണാൻ യേശുവിന്റെ ഹൃദയം സ്വന്തമാക്കിയവന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇവിടെയാണ് ജോർജ് വണ്ടർകുന്നേൽ അച്ഛൻ വണ്ടറായി നമുക്ക് മുന്നിൽ തിളങ്ങി നിൽക്കുന്നത്. തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റിയ മഹത് വ്യക്തി അനുസ്മരിക്കുവാൻ ഇത്തരമൊരവസരമൊരുക്കി ഏവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ടും എല്ലാ വൈദികർക്കും യേശുവിന്റെ പ്രിയപ്പെട്ടവരായി മാറാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നിർത്തുന്നു. നന്ദി. ജയ് ക്രൈസ്റ്റ്.